തൊഴിലുറപ്പ് നിഷേധിച്ച് തൊഴിലാളി പാർട്ടിയുടെ അവകാശ നിഷേധം. പടിയൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ CPM പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് നേരെയാണ് നേതാക്കളുടെ ഈ ദ്രോഹ നടപടി. കർഷക തൊഴിലാളി യൂണിയന്റെ ജാഥയിൽ പങ്കെടുക്കാത്തവരെ CPM വിലക്കി, നാളെ പണിക്ക് വരേണ്ടെന്നാണ് അവരോട് പറഞ്ഞത്. ജോലി സ്ഥലത്തെത്തിയ തൊഴിലാളികൾ തിരിച്ചുപോവുകയുമുണ്ടായി. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കോർഡിനേറ്ററുടെ പ്രതികരണം. ഇവർ സമരത്തിന് പോകുമ്പോൾ നമ്മളോട് സമരത്തിന് പോകാൻ പറഞ്ഞു. ആക്കും സൗകര്യപ്പെടാതെ നമ്മൾ പോയില്ല. അന്നേരം പറഞ്ഞ് വരാതെ വരും, നാളെ പണിക്ക് വരണ്ട തൊഴിലുറപ്പിൽ. അതിന് നമ്മൾ ഇവർ മേറ്റിനോടാ പറഞ്ഞു, അത്രേ കാര്യമുള്ളൂ. മേറ്റ് 8 പേരെ പിന്നെ പോയിട്ടുള്ളൂ. അന്ന് 8 ആളെ പണിയെടുത്തിട്ടു. 9 ആൾ നമ്മൾ 10 16 ഇന്ന് 16 17 ആളില്ലേ. സമരത്തിന് പോകാത്തവരോട് വരണ്ടെന്ന് പറഞ്ഞു, നമ്മൾ വന്നിട്ടില്ല. പിറ്റേന്ന് നമ്മളോട് പറഞ്ഞു, പിന്നെ പിറ്റേന്നേ പണിയെടുത്തിട്ടുള്ളൂ ഇന്ന്. ഫെലിക്സ് പൊളിക്കൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഫെലിക്സ്, തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി, അത് ജീവിതത്തിൽ ഒരു വലിയ സമ്പാദ്യമായോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തള്ളി നീക്കാനൊക്കെ കൊണ്ടുപോകുന്നതാണ് ഈ സാധുക്കളായ വീട്ടമ്മമാർ. അവർക്ക് അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ആ ജോലി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അതിനുവേണ്ടി പോകുന്നത്, കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ശ്രമിക്കുന്നവരുടെ അടുത്തേക്കാണ് നിങ്ങളൊരു പാർട്ടി പരിപാടിക്ക് വന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ പണിക്ക് വരേണ്ട, നാളെ നിങ്ങൾക്ക് കൂലിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊരു മര്യാദകേടാണ് തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന് എപ്പോഴും എപ്പോഴും പറയുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വം ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, ഇനിയിപ്പോൾ പ്രാദേശികമായ ചില ആളുകളുടെ പ്രശ്നങ്ങളായിരിക്കും ഇത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? ഈ കുടുംബശ്രീയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അവരറിയാതെയൊക്കെയാണോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്? ദിവീഷ്, ഇത് സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലാണ്. പടിയൂർ പഞ്ചായത്ത് CPM ആണ് ഭരിക്കുന്നത്. CPM മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. അതിലെ 8-ാം വാർഡിലാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചുകൊണ്ടൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതായത് വ്യാഴാഴ്ച ശ്രീകണ്ഠാപുരത്ത് ഈ കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ ഒരു ജാഥ, പ്രചരണ ജാഥ ഉണ്ടായിരുന്നു. ഈ ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആദ്യം തൊഴിലാളികളോട് നിർദ്ദേശിച്ചു. അതിന് പങ്കെടുക്കാതിരുന്ന 7 തൊഴിലാളികളോടാണ് ഞായറാഴ്ച തൊഴിലുറപ്പിന് നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് വരേണ്ടതില്ല എന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയില്ല, അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞത്. ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊരു ലീഡറുണ്ട്. ആ ലീഡറെ മേറ്റ് എന്നാണ് അറിയപ്പെടുക. ഈ മേറ്റാണ് ഈ തൊഴിലാളികളോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ന്, അതായത് ഞായറാഴ്ച, ജോലിക്ക് വരേണ്ടതില്ല. അങ്ങനെ ഇവർ ജോലിസ്ഥലത്തെത്തി, പണിസ്ഥലത്തെത്തിയ സമയത്താണ് ഇവരോട് നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറയുന്നത്. അങ്ങനെ അവർ തിരിച്ചു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ ജോലിക്ക് എത്താത്ത ആളുകളോടും ഈ ജോലിക്ക് എത്തിയവർ പറഞ്ഞു, നിങ്ങളോട് വരേണ്ടതാ, പരിപാടിക്ക് പങ്കെടുക്കാത്തവർ വരേണ്ടതില്ല എന്നതാണ് നിർദ്ദേശം എന്ന് പറഞ്ഞു. അങ്ങനെ അവരും വന്നില്ല. അങ്ങനെ ഉള്ളവരോടാണ് ഈ തൊഴിൽ നിഷേധം ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതാണ്ട് 300 രൂപയിലധികമാണ് അവർക്ക് കിട്ടുന്ന തുക. ആ തുകയാണ് അവർക്ക് നിഷേധിക്കപ്പെടുന്നത്. വളരെ പാവപ്പെട്ട സ്ത്രീകളൊക്കെയാണ്. അവർ വന്ന് ഒരു ദിവസത്തെ കൂലി ആഗ്രഹിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അവരോടാണ് ഈ രീതിയിലുള്ള സമീപനം ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ തൊഴിലുറപ്പിൻ്റെ കോർഡിനേറ്റർ, ആ പഞ്ചായത്തിലെ പടിയൂർ പഞ്ചായത്തിൻ്റെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല, തങ്ങൾ ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഏതായാലും ഇതൊരു തൊഴിൽ നിഷേധം തന്നെയാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസത്തെ കൂലി അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം, അതായത് 300 രൂപയുടെ അധികം കിട്ടേണ്ട തുക അവർക്ക് നഷ്ടപ്പെട്ടു. 7 തൊഴിലാളികൾക്കാണ് ഇത്തരം ദുരനുഭവം ഏതായാലും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വ്യാപകമായി ഒരു പരാതി ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന സാഹചര്യമുണ്ട് എന്നൊരു ആക്ഷേപം വ്യാപകമായി ഉയരുന്നുണ്ട്. പക്ഷേ ഇത് പുറത്തു പറയാൻ പലരും തയ്യാറാകുന്നില്ല. കാരണം പാർട്ടിക്കെതിരെ ഇത്തരം ഒരു പ്രതികരണം നടത്തിയാൽ അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നൊരു ആശങ്കയും ഭയവും ഇവർക്കുണ്ട്. അതുകൊണ്ട് പലരും പറയാൻ മടിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തൊഴിലാളി തന്നെ നമ്മളോട് ഇക്കാര്യം പരസ്യമായി പറയാൻ തയ്യാറായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, വ്യാപകമായി ഇത്തരം സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിലടക്കം വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പരസ്യമായി പ്രതികരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ്, ഇനിയും ഇതുണ്ടാകാൻ പാടില്ല എന്ന ഒരു ഒരാഗ്രഹം കൊണ്ടാണ് ഒരു തൊഴിലാളിയെങ്കിലും ഇക്കാര്യം ഇപ്പോൾ പുറത്തു പറയാൻ തയ്യാറായിട്ടുള്ളത്.